ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീവിജയ. പ്രധാന വാർത്തകൾ. സിവിൽ സർവീസ് പരിശീലനം ശക്തമാക്കാൻ ലക്ഷ്യമിട്ടുള്ള പ്രഥമ ദേശീയ കോൺക്ലേവ് ഡൽഹിയിൽ ആരംഭിച്ചു. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി സുരക്ഷാ സേനകൾ തമ്മിലുള്ള 53-ാമത് സംയുക്ത സമ്മേളനത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. പ്രവാസി വകുപ്പിന് ഉള്ള ബജറ്റ് വിഹിതം കഴിഞ്ഞ 7 വർഷങ്ങൾക്കിടെ 5 ഇരട്ടി വർദ്ധിപ്പിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കൊച്ചി തോപ്പുംപടി ഫിഷിംഗ് ഹാർബർ നവീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം കേന്ദ്രമന്ത്രിമാരായ പർഷോത്തം രൂപാലയും സർബാനന്ദ സോനോവാളും ചേർന്ന് നിർവഹിച്ചു. കേന്ദ്ര സഹമന്ത്രി ഭഗവന്ത് ഖുബ 2 ദിവസത്തെ സന്ദർശനത്തിനായി പാലക്കാടെത്തി. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് ഫൈനലിൽ ഇന്ന് കാസ്പറോഡും നൊവാക് ജോക്കോവിച്ചും ഏറ്റുമുട്ടും. പ്രഥമ ദേശീയ പരിശീലന കോൺക്ലേവ് ഡൽഹിയിൽ ആരംഭിച്ചു. സിവിൽ സർവീസ് പരിശീലന സ്ഥാപനങ്ങൾ തമ്മിലുള്ള സഹകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനും രാജ്യത്തുടനീളം സിവിൽ സർവീസ് ഉദ്യോഗാർത്ഥികൾക്കുള്ള പരിശീലന അടിസ്ഥാന സൌകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതും ലക്ഷ്യമിട്ടാണ് കപ്പാസിറ്റി ബിൽഡിംഗ് കമ്മീഷൻ ദേശീയ പരിശീലന സംഗമം സംഘടിപ്പിക്കുന്നത്. 1500-ലധികം പ്രതിനിധികൾ സംഗമത്തിൽ പങ്കെടുക്കുന്നു. കേന്ദ്ര സർക്കാർ വകുപ്പുകൾ, സംസ്ഥാന സർക്കാരുകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, സ്വകാര്യ മേഖലയിലെ വിദഗ്ധർ തുടങ്ങിയവർ പരിപാടിയുടെ ഭാഗമാകുന്നുണ്ട്. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി സുരക്ഷാ സേനകൾ തമ്മിലുള്ള 53-ാമത് സംയുക്ത സമ്മേളനത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. 4 ദിവസം നീണ്ടുനിൽക്കുന്ന ചർച്ചയിൽ BSF മേധാവി ഡോക്ടർ സുജോയ്ലാൽ ഇന്ത്യൻ സംഘത്തെ നയിക്കും. അതിർത്തി പ്രദേശങ്ങളിലെ കുറ്റകൃത്യങ്ങൾ തടയുക, സമയബന്ധിതമായി ആശയവിനിമയം നടത്തുക തുടങ്ങിയ വിഷയങ്ങൾ സമ്മേളനത്തിൽ ചർച്ചയാകും. അതിർത്തി മേഖലയിലെ അടിസ്ഥാന സൌകര്യ വികസനം പരസ്പര സഹകരണത്തോടെ മെച്ചപ്പെടുത്തുക എന്നതും സമ്മേളനത്തിന്റെ ലക്ഷ്യമാണ്. കഴിഞ്ഞ 7 വർഷങ്ങൾ കൊണ്ട് പ്രവാസി വകുപ്പിനുള്ള ബജറ്റ് വിഹിതത്തിൽ 5 ഇരട്ടി വർധനയാണ് സംസ്ഥാന സർക്കാർ വരുത്തിയിട്ടുള്ളതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ലോക കേരളസഭ അമേരിക്കൻ മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 2019-ലെ ഗൾഫ് മേഖലാ സമ്മേളനം, 2022-ലെ യൂറോപ്പ് UK മേഖലാ സമ്മേളനം എന്നിവയ്ക്ക് ശേഷമാണ് അമേരിക്കൻ മേഖലാ സമ്മേളനം നടത്തുന്നത്. നവകേരള നിർമ്മിതിയിൽ പ്രവാസികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിനുള്ള വേദിയാണ് ലോക കേരളസഭയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കൊച്ചി തോപ്പുംപടി ഫിഷിംഗ് ഹാർബറിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. പദ്ധതിയുടെ തറക്കല്ലിടൽ കേന്ദ്രമന്ത്രിമാരായ പർഷോത്തം രൂപാല, സർബാനന്ദ സോനോവാൾ എന്നിവർ ചേർന്ന് നിർവഹിച്ചു. സർബാനന്ദ സോനോവാൾ ഓൺലൈനായിട്ടാണ് പരിപാടിയിൽ പങ്കെടുത്തത്. 169 കോടി രൂപ ചെലവിലാണ് ഫിഷിംഗ് ഹാർബർ അത്യാധുനിക നിലവാരത്തിലേക്ക് ഉയർത്തുന്നത്. കേന്ദ്ര സർക്കാരിന്റെ സാഗർ പരിക്രമ പരിപാടിയുടെ 7-ാം ഘട്ടത്തിന്റെ ഭാഗമായി കേന്ദ്ര ഫിഷറീസ് മൃഗസംരക്ഷണ ക്ഷീരവികസന മന്ത്രി ശ്രീ പർഷോത്തം രൂപാലയും കേന്ദ്ര ഫിഷറീസ് വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി ഡോക്ടർ എൽ മുരുകനും നാളെ തിരുവനന്തപുരത്തെത്തും. കേന്ദ്രമന്ത്രിമാർ നാളെ രാവിലെ മുട്ടത്തറ മത്സ്യബന്ധന ഗ്രാമവും തിരുവനന്തപുരത്തെ മത്സ്യഫെഡ് ഫാക്ടറിയും സന്ദർശിക്കും. തുടർന്ന് വിഴിഞ്ഞം ഫിഷിംഗ് ഹാർബറും സന്ദർശിക്കും. കേന്ദ്രമന്ത്രി ഭഗവന്ത് ഖുബ 2 ദിവസത്തെ സന്ദർശനത്തിനായി പാലക്കാടെത്തി. രാവിലെ കൽപ്പാത്തി ശിവക്ഷേത്രം സന്ദർശിച്ച ശേഷം അദ്ദേഹം മുതലമട പുത്തൻപാടം കോളനിയിൽ നിർമ്മിച്ച വീടുകളുടെ താക്കോൽ ദാനം നിർവഹിക്കും. ഉച്ചയ്ക്ക് കർഷകശ്രീ പുരസ്കാര ജേതാവ് എലപ്പള്ളി ഭുവനേശ്വരി അമ്മയെ വീട്ടിലെത്തി ആദരിക്കും. തുടർന്ന് ഗാന്ധി സേവാ കേന്ദ്രം സന്ദർശിക്കുന്ന കേന്ദ്രമന്ത്രി ഗാന്ധിയൻ പുതുശ്ശേരി ശ്രീനിവാസനുമായി കൂടിക്കാഴ്ച നടത്തും. ഒറ്റപ്പാലത്ത് നടക്കുന്ന പാർട്ടി യോഗത്തിലും പങ്കെടുക്കും. നാളെ രാവിലെ മണപ്പള്ളി ക്ഷേത്ര ദർശനത്തിന് ശേഷം യുണൈറ്റഡ് മർച്ചന്റ്സ് ചേംബർ സംസ്ഥാന ഭാരവാഹികളുമായി കൂടിക്കാഴ്ച നടത്തും. കഞ്ചിക്കോട് ഇൻസ്ട്രുമെന്റേഷൻ ലിമിറ്റഡും ITIയും കേന്ദ്രമന്ത്രി സന്ദർശിക്കും. കാർഷിക വിളകൾക്ക് കേന്ദ്രം പ്രഖ്യാപിക്കുന്ന താങ്ങുവില കേരള സർക്കാർ കർഷകരിലേക്ക് എത്തിക്കാത്തത് അപമാനകരമാണെന്ന് കേന്ദ്ര സഹമന്ത്രി ഭഗവന്ത് ഖുബ പറഞ്ഞു. പാലക്കാട് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നരേന്ദ്രമോദി സർക്കാരിന്റെ നേതൃത്വത്തിൽ രാജ്യത്തെ സർവ്വമേഖലയിലും വൻ വികസനമാണ് നടക്കുന്നത്. ലോകം നേരിടുന്ന പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യ വളർച്ച രേഖപ്പെടുത്തുന്നു. വിവിധ കേന്ദ്ര പദ്ധതികളിലൂടെ രാജ്യത്തെ കോടിക്കണക്കിന് സാധാരണക്കാരിലേക്ക് സഹായമെത്തുന്നു. അതേസമയം എല്ലാ കേന്ദ്ര പദ്ധതികളും കേരളത്തിൽ സംസ്ഥാന സർക്കാരിന്റെ സ്റ്റിക്കർ പതിച്ചാണ് അവതരിപ്പിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റമപോസയുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. ഉഭയകക്ഷി സഹകരണത്തിലെ പുരോഗതി ഇരു നേതാക്കളും അവലോകനം ചെയ്തു. ബ്രിക്സ് സഹകരണം ഉൾപ്പെടെ പരസ്പര താൽപര്യമുള്ള നിരവധി പ്രാദേശിക ആഗോള വിഷയങ്ങളും ചർച്ച ചെയ്തു. G20 അധ്യക്ഷസ്ഥാനത്ത് നിന്നുള്ള ഇന്ത്യയുടെ പ്രവർത്തനങ്ങൾക്ക് പ്രസിഡന്റ് റമപോസ തന്റെ പിന്തുണ അറിയിച്ചു. ചെന്നൈയിൽ നിന്നും
തിരുവള്ളൂരിലേക്ക് പോകുകയായിരുന്ന ഇലക്ട്രിക് ട്രെയിൻ പാളം തെറ്റി. ഇന്ന് രാവിലെ ബേസൻ ബ്രിഡ്ജ് സ്റ്റേഷന് സമീപമാണ് അപകടമുണ്ടായത്. അപകടത്തിൽ ആർക്കും പരിക്കേറ്റതായി റിപ്പോർട്ടില്ല. ബേസൻ ബ്രിഡ്ജ് സ്റ്റേഷൻ വഴിയാണ് ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് എല്ലാ ട്രെയിനുകളും പ്രവേശിക്കുന്നത്. തടസ്സങ്ങൾ നീക്കി 12:15 ഇതുവഴി ഗതാഗതം പുനഃസ്ഥാപിച്ചതായി റെയിൽവേ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് AAR ന്യൂസ് _ TVയും എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് ഫൈനലിൽ ഇന്ന് കാസ്പറോഡും നൊവാക് ജോക്കോവിച്ചും ഏറ്റുമുട്ടും. വനിതാ സിംഗിൾസ് ഫൈനലിൽ പോളണ്ടിന്റെ ഇഗ സ്വിക്ടെക്കിന് കിരീടം. ചെക്ക് താരം കരോലീന മുചോവയെ ആണ് ഇഗ പരാജയപ്പെടുത്തിയത്. ICC ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഓസ്ട്രേലിയക്കെതിരെ 444 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ രണ്ടാം ഇന്നിംഗ്സിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 164 എന്ന നിലയിൽ. 44 റൺസ് നേടി വിരാട് കോഹ്ലിയും 20 റൺസോടെ അജിങ്ക്യ രഹാനിയുമാണ് ക്രീസിൽ. ഇന്ത്യയ്ക്ക് ജയിക്കാൻ 280 റൺസ് കൂടി വേണം. നേരത്തെ രണ്ടാം ഇന്നിംഗ്സിൽ ഓസ്ട്രേലിയ 8 270 എന്ന നിലയിൽ ഡിക്ലെയർ ചെയ്തിരുന്നു. പാരീസിൽ നടന്ന ഡയമണ്ട് ലീഗ് മീറ്റിൽ പുരുഷ ലോങ് ജമ്പിൽ ഇന്ത്യയുടെ മുരളി ശ്രീശങ്കർ 3 സ്ഥാനം നേടി. കോമൺവെൽത്ത് ഗെയിംസ് വെള്ളിമെഡൽ ജേതാവായ മുരളി ശ്രീശങ്കർ 3 ശ്രമത്തിലാണ് 8.09 മീറ്റർ ചാടി നേട്ടം കൈവരിച്ചത്. ഒളിമ്പിക്സിലെ ജാവലിൻ താരം നീരജ് ചോപ്രയ്ക്കും മുൻ ഡിസ്കസ് ത്രോ താരം വികാസ് ഗൌഡയ്ക്കും ശേഷം ഡയമണ്ട് ലീഗിന്റെ ആദ്യ 3 സ്ഥാനങ്ങളിൽ ഇടം നേടിയ 3 ഇന്ത്യക്കാരനാണ് മലയാളിയായ മുരളി ശ്രീശങ്കർ. അപൂർവ നേട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കായികമന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂറും അദ്ദേഹത്തെ അഭിനന്ദനം അറിയിച്ചു. G20 വികസന മന്ത്രിതല യോഗത്തിന് ഉത്തർപ്രദേശിലെ വാരാണസിയിൽ തുടക്കമായി. കേന്ദ്ര വിദേശകാര്യമന്ത്രി DR. S. ജയശങ്കർ അധ്യക്ഷത വഹിക്കുന്നു. വാരാണസിയിൽ നടക്കുന്ന യോഗത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ സന്ദേശത്തിലൂടെ അഭിസംബോധന ചെയ്യും. സാമ്പത്തിക മാന്ദ്യം, കടക്കെണി, കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആഘാതം, മലിനീകരണം, ജൈവ വൈവിധ്യ നഷ്ടം, ദാരിദ്ര്യവും അസമത്വവും, ഭക്ഷ്യ ഊർജ്ജ അരക്ഷിതാവസ്ഥ എന്നീ വികസന വെല്ലുവിളികൾ മന്ത്രിതല യോഗത്തിൽ ചർച്ചയാകും. ഇന്ത്യയുടെ G20 അധ്യക്ഷതയുടെ ഭാഗമായുള്ള ത്രിദിന മുൻനിര ഓഡിറ്റ് സ്ഥാപനങ്ങളുടെ SAI 20 ഉച്ചകോടി നാളെ മുതൽ ഗോവയിൽ നടക്കും. കൺട്രോളർ ആന്റ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ സംഘടിപ്പിക്കുന്ന ഉച്ചകോടിയിൽ G20 രാജ്യങ്ങളിൽ നിന്നുള്ള ഓഡിറ്റ് സ്ഥാപനങ്ങളാണ് പങ്കെടുക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്. ഗോവയിൽ നാളെ CAG ഗിരീഷ് ചന്ദ്ര മുർമു ഉച്ചകോടി ഉദ്ഘാടനം ചെയ്യും. ഓസ്ട്രേലിയ, ബ്രസീൽ, ഇന്തോനേഷ്യ, ദക്ഷിണ കൊറിയ, റഷ്യ, സൌദി അറേബ്യ, തുർക്കിയെ, ബംഗ്ലാദേശ്, ഈജിപ്ത്, മൌറീഷ്യസ്, നൈജീരിയ, ഒമാൻ, സ്പെയിൻ, UAE, മൊറോക്കോ, പോളണ്ട് എന്നീ രാജ്യങ്ങളിലെ പരമോന്നത ഓഡിറ്റ് സ്ഥാപനങ്ങൾ ഉച്ചകോടിയിൽ പങ്കെടുക്കും. കൂടാതെ ക്ഷണിക്കപ്പെട്ട രാജ്യങ്ങളിൽ നിന്നും അന്താരാഷ്ട്ര സംഘടനകളിൽ നിന്നുമുള്ള പ്രതിനിധികളും പരിപാടിയിൽ പങ്കെടുക്കും. ബ്ലൂ എക്കണോമി, ഉത്തരവാദിത്വ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നിവയാണ് മുൻഗണനാ മേഖലകൾ. ഉച്ചകോടിയിൽ കൺട്രോളർ ആന്റ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ വിഷയാവതരണം നടത്തും. ബുധനാഴ്ച ഉച്ചകോടി സമാപിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. NDA സർക്കാർ അധികാരത്തിലെത്തി 9 പൂർത്തിയാകുകയാണ്. നിരവധി വികസന സംരംഭങ്ങളാണ് ഈ കാലയളവിൽ സർക്കാർ യാഥാർത്ഥ്യമാക്കിയത്. ഇത്തരം സംരംഭങ്ങളെക്കുറിച്ചുള്ള വാർത്താ പരമ്പരയിൽ ഇന്ന് രാഷ്ട്രീയ വയോശ്രീ യോജനയാണ് ആകാശവാണി ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. വാർദ്ധക്യത്തിൽ അവശത അനുഭവിക്കുന്നവരുടെ ക്ഷേമം ലക്ഷ്യമിട്ട് 2017 ഏപ്രിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രീയ വയോശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള വയോജനങ്ങൾക്ക് നിത്യജീവിതത്തിനാവശ്യമായ വീൽചെയർ, ഊന്നുവടി തുടങ്ങിയ സഹായ ഉപകരണങ്ങളും ശാരീരിക അവശതകൾക്ക് പരിഹാരവും ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് പദ്ധതി. ഔദ്യോഗിക വെബ്സൈറ്റിൽ ഓൺലൈനായി അപേക്ഷിച്ച് പദ്ധതിയുടെ പ്രയോജനം നേടാം. വയോജനങ്ങളെ സ്വയം പര്യാപ്തരാക്കാനും അന്തസ്സോടെ ജീവിക്കാനും ഏറെ പ്രയോജനപ്പെടുന്നതാണ് പദ്ധതി. ബിപോർജോയ് ചുഴലിക്കൊടുങ്കാറ്റ് മധ്യകിഴക്കൻ അറബിക്കടലിൽ നിന്നും ഗുജറാത്ത് തീരം വഴി പാകിസ്ഥാൻ തീരത്തേക്ക് കടക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ്. മണിക്കൂറിൽ 5 വേഗത്തിൽ സഞ്ചരിക്കുന്ന ബിപോർജോയ് ചുഴലിക്കാറ്റ് അർദ്ധരാത്രി ഗുജറാത്തിലെ പോർബന്ദർ തീരത്തണയും. വ്യാഴാഴ്ചയോടെ പാകിസ്ഥാൻ, സൌരാഷ്ട്ര, കച്ച് തീരങ്ങളിലേക്കും വ്യാപിക്കും. ഇന്നു മുതൽ വ്യാഴാഴ്ച വരെയുള്ള ദിനങ്ങളിലാണ് ബിപോർജോയ് ഏറ്റവും കൂടുതൽ ശക്തമാകുക. അതിനാൽ വഡോദരയ്ക്ക് സമീപം ജാറോഡ് ഗ്രാമത്തിൽ ദേശീയ ദുരന്ത നിവാരണ സമിതിയുടെ പ്രത്യേക സംഘം നിരീക്ഷണം നടത്തുന്നുണ്ട്. കർണാടക, ഗോവ, മഹാരാഷ്ട്ര തീരങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഗുജറാത്ത്, കേരളം, കർണാടക എന്നിവിടങ്ങളിൽ കടൽ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും നിർദ്ദേശമുണ്ട്.
സിവിൽ സർവീസ് പരിശീലനം ശക്തമാക്കാൻ ലക്ഷ്യമിട്ടുള്ള പ്രഥമ ദേശീയ കോൺക്ലേവ് ഡൽഹിയിൽ ആരംഭിച്ചു. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി സുരക്ഷാ സേനകൾ തമ്മിലുള്ള 53-ാമത് സംയുക്ത സമ്മേളനത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. പ്രവാസി വകുപ്പിനുള്ള ബജറ്റ് വിഹിതം കഴിഞ്ഞ 7 വർഷങ്ങൾക്കിടെ 5 ഇരട്ടി വർദ്ധിപ്പിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കൊച്ചി തോപ്പുംപടി ഫിഷിംഗ് ഹാർബർ നവീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം കേന്ദ്രമന്ത്രിമാരായ പർഷോത്തം രൂപാലയും സർബാനന്ദ് സോനോവാളും ചേർന്ന് നിർവഹിച്ചു. കേന്ദ്ര സഹമന്ത്രി ഭഗവന്ത് ഖുബ 2 ദിവസത്തെ സന്ദർശനത്തിനായി പാലക്കാടെത്തി. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് ഫൈനലിൽ ഇന്ന് കാസ്പറോഡും നൊവാക് ജോക്കോവിച്ചും ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.